സംഘർഷത്തെ തുടർന്ന് കൊച്ചി തൃക്കാക്കര ഭാരത്മാത കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതിനെ ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദ്യാർത്ഥികൾ നടത്തിവന്നിരുന്ന സമരം ഇന്ന് പോലീസ് ലാത്തിചാർജിൽ കലാശിക്കുകയായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ പേരിലാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത് എന്നാണ് മാനേജ്മെന്റിന്റെ. തീയതി മുതൽ തൃക്കാക്കര ഭാരതമാത കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സമരത്തിലാണ്. കോളേജിലെ കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതിനെ ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളോട് മാനേജർ മോശമായി പെരുമാറിയെന്നാരോപിച്ചാണ് സമരം തുടങ്ങിയത്. ആ ചെളിവെള്ളത്ത് അത് എന്താണ് കാരണം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പ്രിൻസിപ്പളിനെ ബന്ധപ്പെട്ടു. പ്രിൻസിപ്പൾ പറഞ്ഞു അച്ഛനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. മാനേജർ അച്ഛനൊക്കെ ചെന്ന് കണ്ടപ്പോൾ വളരെ മോശമായ രീതിയിലാണ് സ്റ്റുഡൻസിനോട് അദ്ദേഹം സംസാരിച്ചത്. നിങ്ങൾ ചത്താൻ ഞങ്ങൾ നോക്കിക്കോളാം, അങ്ങനത്തെ രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. തുടർന്ന് സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന 6 വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് ഇവരിൽ 2 പേരെ കോളേജിൽ നിന്ന് പുറത്താക്കി. ഇതിനെതിരെ വിദ്യാർത്ഥികൾ വീണ്ടും സമരം ആരംഭിച്ചു. പല രീതിയിലും കാല് പിടിച്ചും പല രീതിയിലും മാനേജ്മെന്റ് അടുത്ത് സംസാരിച്ചിട്ട് അവരൊരു ഒരു വക വെക്കാത്ത ഒരു രീതിയിൽ ഒരു വിലയില്ലാതെയാണ് സംസാരിച്ചത്. അതേസമയം സഹപാഠികളെ ക്രൂരമായി മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടിയെടുത്തതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കോളേജിലെ CCTV കളിൽ നിന്ന് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും കോളേജ് അധികാരികൾ അവകാശപ്പെടുന്നു. കുടിവെള്ളത്തിന്റെ ഇഷ്യൂ ഒന്നും ഒരു ഇഷ്യൂ അല്ല. ദാറ്റ് വാസ് ഇഷ്യൂ, ദാറ്റ് വാസ് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് തന്നിരിക്കുന്നതാണ്. ചില സംഘർഷത്തിന്റെ വെളിച്ചത്തിലാണ് ശിക്ഷാ നടപടികൾ വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ ക്യാമറയിൽ വ്യക്തമായിട്ട് നമ്മൾ കണ്ട് അതിന്റെ ബേസിസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് കോളേജ് തുറന്നെങ്കിലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പഠനം നടന്നില്ല. കോളേജിൽ കയറാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ സമരക്കാർ തടഞ്ഞത് നേരിയ സംഘർഷത്തിനും വഴിവെച്ചു. പോലീസ് ലാത്തി വീശിയാണ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. മനോരമ ന്യൂസ്, കൊച്ചി.